അഴീക്കോട് രണചേതന മിനി ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. രണചേതന ക്ലബിന് അനുവദിച്ച മിനി ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു. ലഹരിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഇത്തരം കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ലഹരി എന്ന് പറഞ്ഞാൽ അത് കേവലമുള്ള നാം പറയുന്ന അർത്ഥത്തിലേക്കുള്ള മയക്കുമരുന്നോ കഞ്ചാവോ മറ്റു കാര്യങ്ങളോ എന്നതിലപ്പുറത്തേക്ക് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന എന്താണോ അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരാമെന്നാണ്. കുട്ടികളെ കൊണ്ടുവരാൻ വായന നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ആവശ്യമായിട്ടുള്ള കൂടിയിരിപ്പിനുള്ള കേന്ദ്രങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഫിറ്റ്നസ് സെൻ്ററുകൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ സമയം നമ്മൾ പതുക്കെ പതുക്കെ പൊതുജനങ്ങൾക്ക് നന്മ നൽകുന്ന പ്രവർത്തനത്തിലേക്ക് പതുക്കെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുകൂടി ചിന്തിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ അല്പം ആശങ്കയിലാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ യുവാക്കളുടെ ഇടയിൽ നമ്മളൊന്നും ആഗ്രഹിക്കാത്ത അർത്ഥത്തിലുള്ള പുതിയ രീതിയിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരുന്നു എന്നാണ് മെഡിക്കൽ സയൻസും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എക്സൈസായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും പൊതു അഭിപ്രായം. അത് കുറച്ചുകൊണ്ടുവരിക എന്ന് പറയുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെപ്പോഴും ഇങ്ങനെ കേരളത്തിൽ ഇത്ര വലിയൊരു മാസമായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുമ്പോൾ കേരളത്തിലാണ് ഇത് കൂടുതലെന്നാണ്. അങ്ങനെ കേരളത്തിൽ ഇത് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. എന്നാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഈ പെരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ എക്സൈസ് സി ഐ എം ഐ സുരേഷ്, സിനി ആർട്ടിസ്റ്റും കളരി ഗുരുക്കളുമായ അഷ്റഫ് ഗുരുക്കൾ, രണചേതന ക്ലബ്ബ് പ്രസിഡന്റ് സി വി പ്രവീദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തമ്പി കണ്ണൻ, സജിത രതീഷ്, എക്സൈസ് ഇൻസ്പെക്ടർ എം ഷ്യാമനാഥ്, വി ഐ അഷ്റഫ്, എം എസ് വേണുഗോപാൽ, എൻ പി സന്തോഷ് കുമാർ, കെ കെ ഷക്കീർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. Okay, what is it?